അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് സെം എക്സാംസൊക്കെ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 27th. ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ആയിരുന്നു കാരണം. അതിനുശേഷം ഇപ്പോൾ ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. 8th തൊട്ടാണ് മിക്ക എക്സാംസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വന്നൊരു ന്യൂസാണ് അനിശ്ചിതകാല ബസ് സമരം 9th തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത പ്രോബ്ലമാണ് മഴ. ഇന്ന് തൊട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ട് എക്സാം മാറ്റുമോ അങ്ങനെയൊക്കെ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കണ്ടു സ്ട്രൈക്കാണ്, അപ്പോൾ എക്സാമിൽ ചേഞ്ച് ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ അധികാരം പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കിൻ്റെ കാര്യം ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 9th അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനു മുന്നേ നമ്മുടെ ബസ് ഫയർ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു സ്ട്രൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ഇവരെന്തെങ്കിലും ചർച്ച ചെയ്യുമോ, അങ്ങനെ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിസിഷൻ ആവാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ആ സ്ട്രൈക്ക് ഉണ്ടാവില്ല. പ്രൈവറ്റ് ബസ്സസിന് മാത്രമായിട്ടുള്ളൊരു സ്ട്രൈക്കാണത്. അപ്പോൾ എന്തെങ്കിലും അതിലൊരു തീരുമാനം ആ ഒരു 9th മുന്നേ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ എക്സാംസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവരൊരു തീരുമാനത്തിൽ എത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ട്രൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം എന്തായാലും മാറ്റാനുള്ള ചാൻസ് ഇല്ല. പിന്നെ മഴയാണ് പറഞ്ഞിരിക്കുന്നത്, അത് ശനിയാഴ്ച വരെയാണ്. പിന്നെ മഴ ആയതുകൊണ്ടും അത് നമുക്കറിയില്ല, കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം തന്നെ ഇതുപോലെ മഴയാണ് എന്ന് പറഞ്ഞിട്ട് റെഡ് അലേർട്ട് കൊടുത്തിട്ടൊക്കെ നമുക്ക് പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളൊക്കെ വന്നു, പിന്നെ വെയിൽ കണ്ടു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഈ ശനിയാഴ്ച വരെ മഴ ഉണ്ടാവുമെന്ന് പറയാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ അഥവാ മഴ ഉണ്ടെങ്കിൽ തന്നെയും എക്സാം മാറ്റില്ല. എങ്ങനെയുള്ള മഴ വരണം? പ്രളയം ആ ഒരു രീതിയിലേക്ക് മഴ എത്തുകയാണ്, കുട്ടികൾക്ക് എക്സാമിന് പോകാൻ തീരെ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഏതൊക്കെ സെൻറ്ററുകളിലുള്ളവർക്കാണ്, ഇപ്പോൾ ഒരു 2 ജില്ല 3 ജില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ ഒഴിവാക്കിയിട്ടായാലും എക്സാംസ് നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മഴയുടെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു ബസ് സമരത്തിൻ്റെ കാര്യം ഒന്ന് നോക്കിയിരിക്കേണ്ട. അതൊന്നും എന്തായാലും എക്സാം മാറ്റാനുള്ള ഒരു റീസൺ ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ പഠിത്തം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനത്തെയൊക്കെ ഒരു ന്യൂസൊക്കെ കേട്ടിട്ടൊന്നും ആരും ആ ഒരു പഠിത്തം സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വയ്ക്കുകയോ ചെയ്യരുത്. നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.